നമസ്കാരം, ഞാൻ രഞ്ജിത സഞ്ജയ്. പാരോ സ്റ്റേസ്പെർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നടന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അത് മാറട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉപകാരം കൊള്ളുന്നു എങ്കിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ പൊക്കിൾക്കൊടിയിൽ നിന്ന് എന്താണ് ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ, ചെറിയ തോതിൽ എൻ്റെ പൊക്കിൾ കൊടി പോയതിന് ശേഷവും പൊക്കിളിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡിൻ്റെ അംശം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതെന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എൻ്റെ മകന് ഇതുപോലെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ്റെ പൊക്കിൾക്കൊടി പോയായിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞു, അവൻ ജനിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൊക്കിൾക്കൊടി പോയി. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ചെറിയ തോതിൽ കാണുന്നു, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഭയപ്പെട്ടു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ചില കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പൊക്കിൾക്കൊടി പോയതിന് ശേഷം ചെറിയ തോതിൽ ബ്ലഡ് കാണും. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ കാലും കൈയ്യൊക്കെ അവരെടുക്കുമ്പോൾ അവരുടെ വയറൊന്നും എന്താ അനങ്ങാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലഡ് പൊടിയുന്നതെന്നാണ് പറയണത്. അപ്പോൾ മോനി പറയും പോലെ 2 ആഴ്ച കഴിഞ്ഞിട്ടും, അവൻ്റെ പൊക്കിൾക്കൊടി പോയി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ ബ്ലഡ് ചെറിയ തോതിൽ പൊടിയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതീ പറയും പോലെ നമ്മൾ വേറെ മരുന്നൊന്നും കൊടുത്തില്ല. ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ താനേ മാറിക്കോളും എന്ന് പറഞ്ഞു. നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ച് തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്തിരുന്നു അതുവരെയൊക്കെ തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും നമ്മൾ എണ്ണ തേച്ച് തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിച്ചിരുന്നത്. പക്ഷെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്, കുഞ്ഞുങ്ങളുടെ പൊക്കിളിൽ നന്നായിട്ട് എണ്ണ വെക്കുക, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ പഴുക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മറ്റ് അസ്വസ്ഥതകളൊന്നും കാണിക്കുന്നില്ല, പനിയില്ല, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്തേക്കാട്ടോ. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലും മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ വരുന്നതുവരെ നന്ദി, നമസ്കാരം.